അടക്കമുള്ള മേഖലകളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ട് നിയമസഭയിൽ ഉന്നയിച്ച് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎ എട്ട് വില്ലേജുകളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്ന കാര്യത്തിൽ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി എം എൽ എ നിയമസഭയെ അറിയിച്ചു സർക്കാർ നാട്ടിലെ സാധാരണക്കാരോടും കർഷകരോടുമൊപ്പമാണെന്ന് മന്ത്രി പറഞ്ഞു ചട്ടം തന്നെ ഭേദഗതി ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സഭയിൽ സഡ്മിഷന് മറുപടി നൽകി ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ ഏറ്റവും വേഗത്തിലുള്ള പ്രശ്നപരിഹാരം വേണമെന്നാവശ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നതിനിടയിലാണ് മൂന്നാറടക്കമുള്ള മേഖലകളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ട് അഡ്വക്കറ്റ് എ രാജ നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിച്ചത് എട്ട് വില്ലേജുകളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്ന കാര്യത്തിൽ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നായി എം നിയമസഭയെ അറിയിച്ചു ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൽ എട്ട് വില്ലേജുകളിൽ താൽക്കാലികമായോ സ്ഥിരമായോ ആയിട്ടുള്ള വൈദ്യുതി കണക്ഷനുകൾ അനുവദിക്കുന്നതിന് റവന്യൂ വകുപ്പിൽ നിന്നും എൻ ഒ സി ആവശ്യമാണെന്ന് നി നിഷ്കർഷിച്ചിട്ടില്ല എന്നാൽ ഇല്ലാത്ത ഉത്തരവ് നടപ്പിലാക്ക നടപ്പിൽ വരുത്തുന്നതിലൂടെ ഇടുക്കി ജില്ലയിൽ എട്ട് വില്ലേജുകളിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് സർ ഇടുക്കി ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ ഉത്തരവ് ഒരുക്കിയതിന് ശേഷം സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകൾക്ക് പോലും വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്ത സാഹചര്യമാണ് സർക്കാർ നാട്ടിലെ സാധാരണക്കാരോടും കർഷകരോടും ഒപ്പമാണെന്നും ചട്ടം തന്നെ ഭേദഗതി ചെയ്യാനാണ് സര്ക്കാര് ആലോചിക്കുന്നതെന്നും ഇത് കാലതാമസമില്ലാതെ നടത്തുന്നതാണെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് സബ്മിഷന് മറുപടി നൽകി വന്യൂ വകുപ്പ് ബോധപൂർവ്വമായ ഏതെങ്കിലും വിധത്തിലുള്ള ഉത്തരവ് നൽകുന്നതല്ല സർക്കാർ നാട്ടിലെ സാധാരണക്കാരോടും കർഷകരോടും ഒപ്പമാണ് ഏതെങ്കിലും വിധത്തിൽ കർഷകരെ ദ്രോഹിക്കാനുള്ള നടപടിക്ക് കൂട്ടുനിൽക്കുന്നില്ല നിൽക്കുന്നില്ല ഇപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുള്ള ഘട്ടത്തിൽ ചട്ടം തന്നെ ഭേദഗതി ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്ന് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കി ഈ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി നിയമത്തിലും ചട്ടത്തിലും മാറ്റം വരുത്തുന്ന ആവശ്യമായ ഭേദഗതികളും രണ്ടാമത് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തെ കൂടി കൂട്ടിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ചർച്ചകളും സർക്കാർ കാലതാമസമില്ലാതെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ നേരിടുന്ന വെല്ലുവിളികളും ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുള്ള കാലതാമസവുമൊക്കെ ജില്ലയുടെ കാർഷിക മേഖലയ്ക്കും വാണിജ്യ മേഖലയ്ക്കും പ്രതിസന്ധി സമ്മാനിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കൂടിയാണ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടതും റവന്യൂ വകുപ്പ് മന്ത്രി മറുപടി നൽകിയതും ന്യൂസ്